എന്റെ പ്രിയപ്പെട്ട ഗുരുവേ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ലോകത്ത് ജീവൻ കൊടുത്തിട്ട് റൂഹ് തിരിച്ചെടുത്ത ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയ മനുഷ്യര് ഖബറിന്റെ അകത്ത് കൊണ്ട് അടക്കിയതിന് ശേഷം ഏതെങ്കിലും ഖബറാളികളോട് അനുഭവം അവിടെ നിന്ന് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ തങ്ങളെ? ഏതെങ്കിലും ഖബർ സിയാറത്ത് ചെയ്യുമ്പോ, ഏതെങ്കിലും ഖബറുകൾക്കിടയിലൂടെ നടന്നു പോകുമ്പോ, ഏതെങ്കിലും പള്ളിയുടെ ഖബർസ്ഥാനത്തെ ആ വലിയ കാടുകൾക്കിടയിലൂടെ നടന്നു പോകുമ്പോ അടക്കപ്പെട്ടിരിക്കുന്ന ഖബറിന്റെ അകത്തുള്ള എന്തെങ്കിലും അനുഭവങ്ങളും അവസ്ഥകളും ബഹുമാനപ്പെട്ട തങ്ങളെ അവിടത്തേക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് മഹാനായ അബ്ദുല്ലാഹി യാഫിർ റളിയല്ലാഹു തആല എന്ന് ചോദിക്കുമ്പോ ആ പ്രിയപ്പെട്ടവർ പറയുകയാ, എത്ര ഖബറുകളെ ഞാൻ കണ്ടിട്ടുണ്ടെന്നറിയുമോ, എത്ര ഖബറിന്റെ അകത്ത് രംഗങ്ങൾ ഞാൻ അറിഞ്ഞിട്ടുണ്ടെന്നറിയുമോ, എത്രയോ ഖബറിന്റെ അകത്ത് ഭയാനകരമായ രംഗങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടെന്നറിയുമോ. അല്ലാഹുവേ, അബ്ദുല്ലാഹി യാഫിർ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിൽ നിന്ന് കണ്ണീര് പൊടിയുകയാണ്. ചോദിക്കുന്നു, തങ്ങളെ അവിടെ നിന്ന് കണ്ടുപോയ ഖബറിന്റെ അവസ്ഥകളൊന്ന് പറയുമോ? എന്ത് വെട്ടത്തൂര് വന്നിരിക്കുന്ന പൊന്നാര പെങ്ങളെ, നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയ മയ്യത്തിന്റെ അവസ്ഥ, നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയ വാപ്പാന്റെ ഖബറിന്റെ അവസ്ഥ, നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയ ഉമ്മാന്റെ ഖബറിന്റെ അവസ്ഥ നമുക്ക് ഇന്ന് വരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ മറന്നില്ലേ? ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേക്ക് നമ്മൾ മറന്നില്ലേ? ആ പ്രിയപ്പെട്ട ഉമ്മയുടെ ഓർമ്മകളും രംഗങ്ങളും ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയില്ലേ? അല്ലാഹുവേ, പടച്ചവനെ മറക്കാൻ പാടില്ല, ഒരിക്കലും അവരെ മറക്കാൻ പാടില്ല. ഞാൻ കാസർഗോഡ് കഴിഞ്ഞ മാസത്തിൽ ഒരു ജുമയ്ക്ക് കാസർഗോഡ് പള്ളിയിലായിരുന്ന ജുമയ്ക്ക് കൂടിയത് മാണിക്കോത്ത്. അല്ലാഹു അവിടെ നിന്ന് ജുമാ നമസ്കാരം കഴിഞ്ഞിറങ്ങിയപ്പോ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൊക്കെ പറഞ്ഞു, ഉസ്താദേ, ഞങ്ങളോടൊപ്പം സഹകരിച്ചിരുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരൻ ഖബർ ഇവിടെയാണ്, ആ ഖബറൊന്ന് സിയാറപ്പ് ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞ് ഞാൻ ആ ഖബറിന്റെ അടുത്ത് ചെല്ലുമ്പോഴല്ലാ രണ്ട് പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾ ഒരു ഖബറിന്റെ അടുത്തിരുന്ന് യാസീൻ ഓതുകയാണ്. അവര് പറക്കമുറ്റിയിട്ടില്ല പെങ്ങളെ, ഒരുപാട് വയസ്സവർക്കായിട്ടില്ല പെങ്ങളെ, ഏറ്റവും മൂത്ത കുട്ടിക്ക് ഒരു പക്ഷേ 10 വയസ്സ് പ്രായമാകാം. ആ ഖബറും എടുത്തു വന്ന് കണ്ണീരോടെ യാസീനോദിതുവാരുക്കുകയാണ്. അവരുടെ ഉമ്മയാണോ അവരുടെ വാപ്പയാണോ ആരായിരുന്നാലും അല്ലാ സ്നേഹിച്ചു കൊതിതീരുന്നതിന് മുമ്പ് നിന്റെ ലോകത്തേക്ക് പറന്ന് വീണുപോയ ആ കുടുംബനാഥന് വേണ്ടിയിട്ട്, ഉമ്മാക്ക് വേണ്ടിയിട്ട്, ഉപ്പാക്ക് വേണ്ടിയിട്ട് ആ രണ്ടു മക്കളെ കണ്ണീരൊടുക്കുന്നത്. അല്ലാഹുവേ, ഉമ്മാടെ മഴപ്പെട്ടിലിരുന്ന് കൊതി തീരാത്തത് കൊണ്ടാണ്, വാപ്പാടെ ലാളിത്യം കിട്ടിയിട്ട് ആഗ്രഹം അവസാനിക്കാത്തത് കൊണ്ടാണ്. ഇതേ മനസ്സായിരിക്കണം എത്ര പ്രായം ചെന്നാലും നിന്റെ ഉമ്മാടെ ഖബറിന്റെ അടുത്ത് ചെല്ലുമ്പോ നിനക്ക് വേണ്ടത്. 50 വയസ്സായാലും 60 വയസ്സായാലും ഉമ്മാക്ക് വേണ്ടി വാപ്പാക്ക് വേണ്ടി ഖുർആനോറുമ്പ സുറക്ക ചെയ്യുമ്പോ ഈ കുഞ്ഞുമക്കളെ പോലെ തേങ്ങിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവേ ഞങ്ങൾക്ക് വേണ്ടി ത്യാഗം ചെയ്തവരാണ്, അതുകൊണ്ട് അവരുടെ ഖബർ പ്രകാശിപ്പിക്കണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദ്വാരക്കണേ. പ്രിയപ്പെട്ടവരെ, നമ്മൾ മരിക്കുമ്പോ ആരെങ്കിലും നമ്മുടെ ഖബറിന്റെ ഭാഗത്തേക്ക് തിരികെ വരുമോ എന്ന് നിങ്ങൾ വല്ലപ്പോഴും ഒന്ന് ചിന്തിക്കണം മോള്. മഹാനായ അബ്ദുല്ലാഹി യാഫിർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, തങ്ങളെ അവിടെ നിന്ന് കണ്ടുപോയ ഖബറിന്റെ അവസ്ഥകൾ എന്തൊക്കെയാണ്? മഹാനായ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു ഖബർ ഞാൻ കണ്ടത് അല്ലാഹു സ്വർഗത്തിന്റെ പട്ടുവെത്ത വിരിച്ചു കൊടുത്തിരിക്കുകയാണ്. ആ മയ്യത്തിനെ പച്ച മണ്ണിൽ കിടത്താൻ അല്ലാഹു അനുവദിക്കൂല. ആ മയ്യത്ത് കൊണ്ടുവന്ന ഉടനെ സ്വർഗത്തിന്റെ വിരിപ്പ് മാലാഖമാരെ കൊണ്ട് കൊണ്ടുവരികയാണ്. നമ്മൾ എടുത്തു വെച്ചത് പച്ചമണ്ണിലാണ്, പെരിന്തൽമണ്ണയിലും കാപ്പിലും പുട്ടച്ചിറയിലും പള്ളികളുടെ ഖബർസ്ഥാനിൽ നമ്മൾ എടുത്തു വെച്ചത് പച്ചമണ്ണിലാണ്. പക്ഷെ അല്ലാഹുവിനത് ഇഷ്ടമല്ല. അല്ലാഹു സ്വർഗത്തിൽ നിന്ന് വിരിപ്പ് കൊണ്ടുവന്നിട്ട് ആ മയ്യത്തിനെ മണ്ണിൽ കിടത്താറ് സ്വർഗത്തിന്റെ വിരിപ്പിൽ അല്ലാഹു വിരിച്ചിരിക്കുകയാണ്. മഹാനായ അബ്ദുല്ലാഹി യാഫിർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, പിന്നെ ഒരു വിഭാഗം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കിടത്തിയിരിക്കുന്ന സ്വർഗത്തിന്റെ ഉദ്യാനങ്ങളിലാണ്. സ്വർഗത്തിന്റെ ഉദ്യാനം എന്ന് പറയുന്നത് പൂന്തോട്ടമാണ്, പൂങ്കാവനമാണ്. അരുവികൾ ഇങ്ങനെ കളകളാരവം ഒഴുകി അരുവികൾ ഇങ്ങനെ ഒഴുകുമ്പോ അതിന്റെ രണ്ടു ഭാഗത്ത് ഇങ്ങനെ മനോഹരമായ കായ്കനികൾ പഴുത്തു നിൽക്കുന്ന തോട്ടങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോ അതിന്റെ അകത്ത് ജീവിക്കാൻ ചില ഖബറാളികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാഗ്യം കൊടുക്കുകയാണ്. മഹാനായ അബ്ദുല്ലാഹി യാഫിർ റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാണ്,
ചിലര് സ്വർഗത്തിന്റെ കട്ടിലിലാണ് അല്ലാഹ് കിടപ്പിയിരിക്കുന്നത്, ചിലര് സ്വർഗത്തിന്റെ കട്ടിലിലാണ് അല്ലാഹ് കിടപ്പിയിരിക്കുന്നത്. മഹാനായ അബ്ദുല്ലാഹി ജാഫർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, ചില ഖബറുകളെ ഞാൻ കണ്ടത് അല്ലാഹ് അവര് കരഞ്ഞുകൊണ്ടിരിക്കുകയാ, ഖബറിന്റെ മണ്ണ് വാരി തലയിലിട്ടുകൊണ്ട് കണ്ണീരോടെ 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 കണ്ണീരാണ് ചില മയ്യത്തുകളെ ഞാൻ കണ്ടത്, അവര് ഖബറിന്റെ കത്തി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പതിനാലാം രാവിന്റെ ചന്ദ്രന്റെ ശോഭ അവരുടെ മുഖത്തിനേക്ക് കാണാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോ മഹാനായ അബ്ദുല്ലാഹി ജാഫർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, തങ്ങളേ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലായവർക്ക് ഒരേ പദവി അങ്ങ് കൊടുത്താ പോരെ, എന്തിനാണ് ഒരാളെ സ്വർഗത്തിന്റെ കട്ടിലിൽ, ഒരാളെ സ്വർഗത്തിന്റെ വിരിപ്പിൽ, ഒരാളെ സ്വർഗത്തിന്റെ പൂന്തോട്ടത്തിൽ അങ്ങനെ ആക്കുന്നതിന് പകരം? എല്ലാവർക്കും സ്വർഗമല്ലേ, അതുകൊണ്ട് എല്ലാവർക്കും ഒരു സ്ഥാനം അങ്ങ് കൊടുത്താ പോരെ, എല്ലാവരെയും സ്വർഗത്തിന്റെ തോട്ടത്തിൽ അല്ലെങ്കിൽ എല്ലാവരെയും സ്വർഗത്തിന്റെ കട്ടിലിൽ അങ്ങനെ ആക്കിയ പോരെ. മഹാനവറുകൾ പറഞ്ഞു കൊടുക്കുകയാണ്, ആദിഹി മനാസിലുൽ അഅമാൽ, ഇത് അമലുകളുടെ അളവനുസരിച്ച് അള്ളാഹു സ്ഥലം കൊടുക്കുന്ന സ്ഥാനം കൊടുക്കുന്ന സലവ. നമ്മൾ ഇത്രയും ആളുകൾ മരണപ്പെട്ടാൽ, ഇത്രയും ആളുകളും സ്വർഗത്തിലാണെങ്കിലും നമുക്ക് ഖബറിന്റെ അകത്ത് കിട്ടുന്ന പദവിയും സ്ഥാനവും വേറെ വേറെ ആയിരിക്കും, വേറെ വേറെ ആയിരിക്കും. ഒരു ആലിമിന് കൊടുക്കുന്ന പദവി, ഒരു ആരിഫിന് കൊടുക്കുന്ന പദവി, ഒരു ആബിദായ മനുഷ്യന് കൊടുക്കുന്ന പദവി, അതൊക്കെ വേറെ വേറെ ആയിരിക്കും. നമ്മുടെ കൂട്ടത്തിൽ എത്രയോ ഇഖ്ലാസോടുകൂടി തഹജ്ജുദ് രണ്ട് റക്അത്തിനേക്കാൾ അധികരിപ്പിച്ച് നിസ്കരിക്കുന്ന നിസ്കാരക്കാരുണ്ട്, പാതിരാത്രി ഉറക്കമൊഴിഞ്ഞ് ഇബാദത്ത് ചെയ്യുന്നവരുണ്ട്, മഹാരഥന്മാരുണ്ട്, അല്ലാഹു ഇഷ്ടപ്പെട്ടവരുണ്ട്. ഓരോരുത്തർക്കും ആദിഹി മനാസിലുൽ അഅമാൽ. അല്ലാഹു നമ്മുടെ പ്രിയപ്പെട്ട ഗുരുനാഥന് ഖബറിന്റെ അകത്ത് അവർ ആഗ്രഹിച്ചതിനപ്പുറമുള്ള സ്ഥാനവും മാനവും അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ എന്ന് ഉസ്താദിന്റെ വീട്ടിൽ കാണാൻ പോയിട്ടുണ്ടോ, അന്നൊക്കെ കണ്ടുടനെ ഉസ്താദ് കരയുമായിരുന്നു. എന്നോട് പറഞ്ഞത്, കുട്ടിയുടെ മുഖത്ത് നോക്കുമ്പോൾ ഈ രാത്രിയിലെ വഴുത് ഓർമ്മ വരെയാണെന്ന് പറഞ്ഞിട്ട് കരയാണ്. വഴുത് കേട്ട നമുക്ക് കരയാൻ കഴിയണില്ല, ഈ വഴുതിനെ കുറിച്ച് ഓർത്തിട്ട് വീട്ടിലിരുന്ന് കരയുന്ന ബഹുമാനപ്പെട്ട നമ്മൾ ഓർത്ത് നോക്കി, ഈ വഴുത് കേട്ടിട്ട് നമ്മളെ കണ്ണ് നിറയണില്ല, നമ്മുടെ ഹൃദയത്തിന് ഒരു കുലുക്കമില്ല, അസൂയയും കുശുമ്പും വെറുപ്പും ഒക്കെ കൊണ്ട് കല്ലുപോലെ കല്ലിനേക്കാൾ കെട്ടിയായി, പിന്നെ എങ്ങനെ കണ്ണീര് വരും? ബഹുമാനപ്പെട്ടവർ ഇങ്ങനെ രാത്രി ആളുകൾ ഒരുമിച്ചുകൂടി ഖബറും മരണവും പരലോകവും പറയുന്ന ആ രംഗമോർത്തിട്ട് അവിടെ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, ഇനി നീ കരയിപ്പിക്കരുത് റബ്ബേ, ഇനി നീ കരയിപ്പിക്കരുത് റബ്ബേ. നല്ല ശബ്ദത്തിൽ നിങ്ങളൊന്ന് ആമീൻ പറയും, എനിക്ക് ഇത്ര ദൂരത്തായതുകൊണ്ട് എനിക്ക് അറിയില്ല, കേൾക്കാൻ പറ്റണില്ല. നിങ്ങൾ അങ്ങനെ പറയുമ്പോഴാണ് എനിക്കൊരു സന്തോഷം ഉണ്ടാവുക, അല്ലെങ്കിൽ എനിക്ക് വലിയ സങ്കടമായി പോകും. അല്ലാഹുവേ, ഇനി ആ ഉസ്താദിനെ നീ കരയിപ്പിക്കരുത് റബ്ബേ, ഇനി ആ ഉസ്താദിനെ നീ കരയിപ്പിക്കരുത് റബ്ബേ, ഇനി ആ പ്രിയപ്പെട്ട ഗുരുദാദിനെ നീ കരയിപ്പിക്കരുത് റബ്ബേ. അല്ലാഹു വലിയ സ്ഥാനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് പടച്ചവനെ, ഞങ്ങൾ മരിക്കുമ്പോഴും ഞങ്ങളുടെ ഖബറിന്റെ അകത്ത് നീ നല്ല സ്ഥാനം നൽകണേ അല്ലാഹ്. അബ്ദുല്ലാഹി ജാഫർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ആരാണ് തങ്ങളെ സ്വർഗീയ വിരിപ്പിൽ കിടന്നവരാരാ? ആ സമയത്ത് മഹാനായ സയ്യിദ് അവർ പറഞ്ഞു കൊടുക്കുകയാണ്, ഫഹും അസ്ഹാബു ഹുസ്നിൽ ഖുലുഖി, അവര് സൽസ്വഭാവത്തിന്റെ ഉടമകളാ. സ്വർഗീയ വിരിപ്പിൽ കിടന്നവരാരോ അവരെ മണ്ണിൽ വെക്കാൻ ഞാൻ അനുവദിക്കൂല, അവരെ മണ്ണിൽ വെക്കാൻ ഞാൻ അനുവദിക്കൂല, അവർക്ക് സ്വർഗത്തിന്റെ വിരിപ്പാണ് ഞാൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞ മാരാകമാരെ കൊണ്ട് സ്വർഗത്തിന്റെ വിരിപ്പ് കൊണ്ടുവന്ന് ആ കബറും ജഗത്ത് വിരിച്ചു കൊടുത്തോ, ആ ഒരു വിഭാഗം ആരാണെന്ന് ചോദിക്കുമ്പോ മഹാനവറുകൾ പറഞ്ഞു കൊടുക്കുന്നു, അവര് സൽസ്വഭാവത്തിന്റെ ഉടമകളാണ്. ഇത് പറയുമ്പോ വെട്ടത്തൂര് വന്നിരിക്കുന്ന മുഴുവൻ ആളുകളും മനസ്സുകൊണ്ട് ചിന്തിക്കുമല്ലോ, ആ ഒരു വിഭാഗത്തിലാണല്ലോ ഞാനുള്ളത് എന്ന പോലെ, സൽസ്വഭാവി വെട്ടത്തൂർ ആരാ ഉള്ളത് എന്ന പോലെ, സൽസ്വഭാവി പെരിന്തൽമണ്ണയിൽ ആരാ ഉള്ളത്, നിങ്ങളെങ്ങനെ സ്വയം തീരുമാനിച്ചാ പോരാ? നിങ്ങൾ ഏറ്റവും നല്ല സൽസ്വഭാവിയാണോ? നിങ്ങളുടെ പരിസരത്തുള്ള അയൽവാസികളോട് പോയി ചോദിച്ചു നോക്കുക, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് എങ്ങനെയാണ്? നിങ്ങൾ നല്ല വിശ്വാസിയാണോ? നിങ്ങൾ നല്ല സോലിഹായ മനുഷ്യനാണോ? നിങ്ങൾ അല്ലാഹുവിന്റെ പൊരുത്തം നേടിയ മനുഷ്യനാണോ? നിങ്ങളുടെ തൊട്ടടുത്തുള്ള അയൽവാസികളോട് പോയി ചോദിച്ചു നോക്കുക. ഉസ്താദിനെ കുറിച്ച് ഉസ്താദിന്റെ ചുറ്റുവട്ടത്തുള്ളവരോട് പോയി ചോദിക്കാം,
സാറെ ജോലി ചെയ്ത സ്ഥാപനത്തിന്റെ നാലു ഭാഗത്തുള്ളവരോട് ചോദിക്കാം, എന്നെ കുറിച്ച് എന്റെ വീടിന്റെ ചുറ്റുവട്ടത്തുള്ളവരോട് ചോദിക്കാം. നിങ്ങൾ വലിയ പറതയും മഫ്തയൊക്കെ ഇട്ട് തന്നെയാണ് വന്നത്, സമ്മതിച്ചു. പക്ഷേ അപ്പുറത്തെ വീട്ടിൽ പോയി നിങ്ങളെ കുറിച്ചൊന്ന് അന്വേഷിച്ചു നോക്കുമ്പോഴാണ് ഇതിന്റെ കളിയറിയാം. നിങ്ങൾ നല്ല താടിയും നല്ല നിസ്കാരത്തഴമ്പും റമദാനിലൊക്കെ മാർബിൾ ഇടിച്ചു പൊട്ടിക്കുന്ന തറാവീഹൊക്കെ തന്നെയാണ്. പക്ഷേ അപ്പുറത്തെ വീട്ടിൽ പോയി ഒന്ന് ചോദിച്ചു നോക്കണം, അസനാരക്കയുടെ മോന്റെ സ്വഭാവം എന്താണ്? ഈ അസനാരൻ എന്ന് പറഞ്ഞ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ പൊരുത്തപ്പെടണം. ഞാൻ എന്റെ വാപ്പയുടെ പേരും എന്റെ ഉമ്മയുടെ പേരും ഒക്കെ പറയണം, കേസ് കൊടുക്കാനൊന്നും പറ്റത്തില്ല. ഈ അസനാരി സാഹിബിന്റെ മകനെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചാൽ അവർക്ക് എതിരഭിപ്രായം പറയാനുണ്ടെങ്കിൽ നമ്മൾ സോലിഹല്ല, നമ്മുടെ അമല് സോലിഹല്ല, നമ്മളിൽ കുറെ പ്രശ്നങ്ങളുണ്ട് എന്നർത്ഥം. നമ്മളെ കുറിച്ച് നല്ലത് പറയാൻ നമ്മൾ ഒരുപാട് ത്യാഗം ചെയ്യണം സഹോദരങ്ങളെ, ശരിക്കും ത്യാഗം ചെയ്യണം. അള്ളാഹു നമ്മെ സോലിഹീങ്ങളാക്കി തരുമാറാകട്ടെ. നല്ല സ്വഭാവത്തിന്റെ ഉടമകൾ ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നമാ ബുഇസ്തു ലിഹുതമ്മിമ മകാരിമൽ അഖ്ലാഖ്. എന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു വിട്ട് തന്നെ സ്വഭാവ സംശുദ്ധീകരണത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് എന്ന് കരുണക്കടലായ പടച്ചതമ്പുരാൻ എന്നെ പറഞ്ഞു വിട്ടത് അതിനു വേണ്ടിയാണെന്ന് അല്ലാഹു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചല്ലോ സഹാബികൾ വന്നിട്ട് എങ്ങനായിരുന്നു പുന്നാര ഹബീബിന്റെ സ്വഭാവം. കാന ഖുലുഖുൽ ഖുർആൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം ഖുർആനായിരുന്നു. ആ പ്രവാചകന്റെ സ്വഭാവ രീതികൾ, രൂപങ്ങൾ, ഭാവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് നിങ്ങൾ സൽസ്വഭാവികളായി പോകുന്നത്. വഴിയിൽ വിറക് കെട്ടു ചുമന്നു കൊണ്ടുപോകുന്ന എവിടെയോ വളർന്നിരിക്കുന്ന പാവപ്പെട്ട ഉമ്മായുടെ വിറക് കെട്ട് തലയിൽ ചുമന്നു കൊണ്ട് കടന്നുപോയ ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുപോയി ഉമ്മാക്ക വിറകൊക്കെ ഇറക്കി വെച്ച് തിരിച്ചു വരുമ്പോ ഉമ്മ പറഞ്ഞു, ഇത്രയും സൽസ്വഭാവിയായ മോനെ, നിന്നോട് എനിക്കൊരു ഉപദേശം പറയാനുണ്ട്. ഇവിടെ ഒരു മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ഒരു കള്ളപ്രവാചകൻ വന്നിട്ടുണ്ട്, മോൻ അവന്റെ വലയിൽ വീണുപോവരുത് എന്ന്. സ്നേഹസമ്പന്നനായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാൻ എന്ന് പറഞ്ഞാൽ സൽസ്വഭാവികൾക്ക് ശത്രുക്കൾ ഉണ്ടാകുമെന്ന് സാരം അല്ലേ? നിങ്ങളെ തൊട്ടടുത്തുള്ള അയൽവാസികൾ ശത്രുത കൊണ്ട് പറയുന്ന രീതിയെ കുറിച്ചല്ല ഞാൻ ഈ പറഞ്ഞത്. മരുഭൂവിലൊരു വഴിയോരത്ത് മഹുമുദർ പോകുന്ന നേരത്ത് വിറകുമൈ വഴിയുടെ ചാരത്ത് ഇരിപ്പാണ് പാവമൊരു മാമ വെയിലിന്റെ കൊടുമൈ തളർന്നല്ലോ വെള്ളം പോലും കുടിക്കുവാനില്ലല്ലോ. എത്ര മനോഹരമാണ്! ഇന്നൊരുപാട് പാട്ടൊന്നും പാടൂല, കാരണം എന്റെ കൂടെ അൻവരിയിൽ പാട്ടുപാടി മത്സരിച്ച പല അൻവരിമാരും ഇന്നിവിടെ ഉണ്ട്. അതുകൊണ്ട് ഞാനൊന്ന് കുറയ്ക്കും കുറച്ച് അല്ലേ. എത്ര രസമാണ് ആ ചരിത്രം, എത്ര ഭംഗിയാണ് ആ ചരിത്രം, അത് കേൾക്കാൻ എന്ത് രസമാണ്. താത്തമാർക്ക് ടിക്ടോക്കിലെ പാട്ടല്ലേ അറിയുള്ളൂ, അത് നിങ്ങളെയും കൊണ്ടേ പോവുള്ളൂ. നിങ്ങളുടെ കയ്യിലിരിക്കണ മൊബൈൽ നിങ്ങളെയും കൊണ്ടേ പോവുള്ളൂ, വിഷമിക്കണ്ട. ഒന്നെങ്കിൽ നിങ്ങളെയും കൊണ്ട് നരകത്തിൽ പോവും, ഇല്ലെങ്കിൽ പൊട്ടിത്തെറിച്ച് നിങ്ങളെ കൊന്നിട്ടേ പോവുള്ളൂ. ഏതെങ്കിലും ഒരു കാര്യം നടത്തിയിരിക്കും. 24 മണിക്കൂറും അതിന്റെ മുമ്പിലാണ് ഇല്ലേ, എപ്പോഴും അതിന്റെ മുമ്പിലാണ്. അതുകൊണ്ട് ഈ ചരിത്രങ്ങൾ പഠിക്കാൻ, ഈ ആത്മീയതയുടെ സൗന്ദര്യം നുകരാൻ നമുക്ക് എവിടെയാണ് നേരം? അല്ലാഹുവേ പടച്ചവനെ, മഹാനായ അബ്ദുല്ലാഹിൽ യാഫി റളിയല്ലാഹു തആലാ അത്ഭുതത്തോടെ കേട്ടിരിക്കുകയാണ്. വഹും അസ്ഹാബു ഹുസ്നിൽ ഖുലുഖി, അവര് സൽസ്വഭാവികളാണ്. സൽസ്വഭാവികളെ കബറിനകത്ത് കൊണ്ടുവന്ന അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിന്റെ വിരിപ്പ് കൊടുത്തേക്കുകയാണ് അവരെ വാങ്ങിവെക്കാൻ, അവരെ സ്വീകരിക്കാൻ. സ്വർഗത്തിന്റെ വിരിപ്പ്, ആരെയും നാവ് കൊണ്ട് ദ്രോഹിച്ചിട്ടില്ല, ആരെയും കൈകൊണ്ട് ഉപദ്രവിച്ചിട്ടില്ല, തന്നെ കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു പൊന്നുമോള് വെട്ടത്തൂര് വന്നിട്ടുണ്ടോ? ഇനിയും സമയമുണ്ട് പെണ്ണേ. അസ്റാഹിൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുന്നതിന് മുമ്പ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇനിയും നിനക്ക് സമയം തന്നിട്ടുണ്ട്. നിന്റെ ബന്ധുക്കളോട്, നിന്റെ അയൽവാസികളോട്, നിന്റെ കുടുംബക്കാരോട് പോയി പൊരുപ്പം ചോദിച്ച് നല്ല സ്വലാഹിയത്തിന്റെ വഴിയിലേക്ക് ഇനിയും നിനക്ക് മടങ്ങി വരാ.
ഇസ്ലാം. മഹാനായ അബ്ദുല്ലാഹി ജാഫർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, നല്ല പട്ടിൽ കിടന്നിട്ട് സ്വർഗത്തിന്റെ കട്ടിലിൽ ഉല്ലസിച്ചത് ആരാണ് തങ്ങളെ? രണ്ട് മതിൽ കെട്ടുകൾക്കിടയാവുന്ന കബറും തകത്ത്, അള്ളാഹുവെ തിരിയാനും പിരിയാനും ഇടമില്ലാത്ത കബറും തകത്ത്, രണ്ടു ചുമരുകൾ വാരികല്ലുകൾ പോലെ, മനുഷ്യനെ ഇങ്ങനെ വാരികല്ലുകൾ ഇത് കൈകൾ പോലെ കോർത്തു പോകുന്ന അവസ്ഥയിൽ ഞെരിഞ്ഞമർത്തി കളയുന്ന കബറിൻ തകത്ത് ആട്ടുതൊട്ടിലിട്ട് കൊടുക്കുന്നത് ആർക്കാണ് തങ്ങളെ? ആ സമയത്ത് പറഞ്ഞു കൊടുക്കുന്നു, ഫഹുമു ശുഹദാ, അവര് ശുഹദാക്കളാണ്, അവര് ശുഹദാക്കളാണ്, അവരല്ലാഹുവിൽ രക്തസാക്ഷികളായവരാണ്.